ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് അവരുടെ സ്വഭാവം അല്ല പറയാണ്, അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരാകുന്നു. എന്താ പ്രാർത്ഥന? ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. رب هداية കിട്ടിയ ശേഷം ആ ഹിദായത്തിൽ നിന്ന് നീ തെറ്റിച്ചു കളയരുത് ഞങ്ങളെ. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. ഒരു സംശയവുമില്ലാത്ത ദിവസം, ആ ദിവസത്തിൽ നീ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവനാകുന്നു. അപ്പൊ ഇത് വിശ്വസിക്കുന്ന ആളുകളെ അല്ലാഹു തആല പുകഴ്ത്തി പറയുന്നു. അതിന്റെ അർത്ഥം അത് സത്യമാണ് എന്ന്. സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നതിൽ തന്നെ ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് അവര് അല്ലാഹു അവർക്ക് പ്രത്യേകം കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്താ? ഉലായിക അലാഹു ദമ്മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാകുന്നു റബ്ബിന്റെ മാർഗദർശനം ലഭിച്ചവർ, അവരാകുന്നു വിജയികൾ. എന്തേ കാരണം? പലതിലും അവർ വിശ്വസിക്കുന്നു. അതിൽ ഒന്നെന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂന സ്വലാത്ത വ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വ മാ ഉൻസില മിൻ ഖബ്ലിക വ ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പരലോകത്തിൽ വിശ്വസിക്കുന്നവരാകുന്നു അവർ, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരാകുന്നു അവർ, നമസ്കരിക്കുന്നവരും സകാത്ത് കൊടുക്കുന്നവരുമാകുന്നു അവർ. ഇത്തരം വിഷയങ്ങളെ നമുക്കാർക്ക് സ്വന്തമായി വിശദീകരണങ്ങളോ അഭിപ്രായങ്ങളോ പറയാൻ ഒരു വകുപ്പുമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഈ നിലയ്ക്ക് ഞാൻ ഊതിപ്പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വസ്തുത റബ്ബ് സുബ്ഹാനഹു വതആല മനുഷ്യരായ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ ആ ഖിയാമത്ത് നാളിന്റെ സംഭവ്യത ബോധ്യപ്പെടുത്താൻ അത് വളരെ പെട്ടെന്നാണ് എന്ന് പറയുന്നു, വളരെ അടുത്താണ് എന്ന് പറയുന്നു. ഇന്നഹും യറൗനഹു ബഈദാം, അവർ അതിനെ വിദൂരത്തായി കാണുന്നു. വ നറാഹു ഖരീബ, നമ്മൾ അതിനെ അടുത്തായി കാണുന്നു, വളരെ അടുത്താകുന്നു അത്. അപ്പൊ അത് ഉണ്ട് എന്നതിനെയും സൂചിപ്പിക്കുന്നു. സൂറത്തുൽ മഅരിജിലെ 6-7 വചനങ്ങളാണ്. സൂറത്തുൽ ഖമർ 1-ാമത്തെ ആയത്ത്, അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലു അല്ല, സൂറത്തുൽ നഹലിലെ 1-ാമത്തെ ആയത്ത്, അതാ അംറുല്ലാം, ഇതാ റബ്ബിന്റെ കൽപ്പന വന്നിരിക്കുന്നു, ണിക്കേണ്ടതില്ല. അത് വന്നു എന്ന രൂപത്തിലാണ് വരാനിരിക്കുന്ന കാലത്ത് അല്ലാഹു തആല പറയുന്നത്. ഖിയാമത്താൽ അടുത്തു കഴിഞ്ഞിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നു കഴിഞ്ഞിരിക്കുന്നു. സൂറത്തുൽ ഖമറിലെ 1-ാമത്തെ ആയത്താണ്. അപ്പൊ റബ്ബ് എന്ത് ചെയ്യുന്നു? പല രൂപങ്ങളിലൂടെ മനുഷ്യനെ ഈ വസ്തുത ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഇനി റബ്ബിന്റെ മറ്റൊരു ശൈലിയാണ് ഈ ലോകത്ത് മനുഷ്യരായ മറ്റുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യരെ അത് നിങ്ങൾ നോക്കുന്നില്ലേ? എന്നിട്ട് റബ്ബ് മനുഷ്യരെ അതിലേക്ക് ചിന്തിപ്പിച്ച ശേഷം പറയുന്നു, ഈ അല്ലാഹുവിന്ന് വീണ്ടും ഇവനെ കൊണ്ടുവരാൻ, വീണ്ടും ഇവനെ സൃഷ്ടിക്കുവാൻ, വീണ്ടും ഇവനെ മടക്കി കൊണ്ടുവരാൻ കഴിവുള്ളവനല്ലേ എന്ന് ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു തആല ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഓരോ ദിവസവും ഇവിടെ ലോകത്ത് പ്രസവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷികളിൽ മുട്ടയിട്ട് വിരിഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അങ്ങനെ പല രൂപത്തിലും ഈ ലോകത്തിലും ജനനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ എന്താ മനുഷ്യൻ ആലോചിച്ചുകൂടെ, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഈ അല്ലാഹുവിന് വീണ്ടും ഒരു മടക്കം ഈ ജീവിക്ക് നൽകാൻ കഴിവുള്ളവനാണ് എന്ന്. ഇതൊക്കെയായിട്ടും എന്തുകൊണ്ട് ഇവൻ നിഷേധിക്കുന്നു? എന്തുകൊണ്ട് ഇവൻ ന്യായീകരിക്കുന്നു? എന്തുകൊണ്ട് ഇവൻ അല്ലാഹിനെ കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്നു? എന്തുകൊണ്ട് ഇവൻ ചോദ്യങ്ങളുമായി വരുന്നു, യുദ്ധവാദവുമായി കടന്നു വരുന്നു? അതാ നേരത്തെ പറഞ്ഞത്, അവരുടെ വാക്കിൽ അത്ഭുതമുണ്ട് എന്ന്. അല്ലാഹു തആല ഖുർആനിൽ സൂറത്ത് ഹജ്ജിന്റെ 5-7 വചനങ്ങൾ, ഇത് വേറെ ഒരു വചനമില്ലെങ്കിലും ഈ ഒരൊറ്റ ആയത്ത് മാത്രം മതിയും പരലോക ജീവിതം സത്യമാണെന്ന് മനുഷ്യനെ ബോധ്യപ്പെടാൻ, അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാനും. ഈ 2 വചനങ്ങൾ മാത്രം സൂറത്തുൽ ഹജ്ജിലെ 5, 6, 7 വചനങ്ങൾ അല്ലാഹു തആല പറയാ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരേ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമസ്കരിക്കാൻ പറയുമ്പോ യാ അയ്യുഹല്ലദീന ആമനു, നോമ്പെടുക്കാൻ പറയുമ്പോ യാ അയ്യുഹല്ലദീന ആമനു. എന്നാൽ ആ വിശ്വാസത്തിലേക്ക്, ആ കർമ്മങ്ങളിലേക്ക് ആവശ്യമായത് ആദ്യം വിശ്വാസമാണല്ലോ. ആ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു വിളിക്കുമ്പോ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ്, പുനരുദ്ധാരണത്തിൽ, മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ഇതാ ചിന്തിച്ചോളൂ. ഫൈനാ ഖലഖനാകും മിൻ തുറാബ്, ആദ്യം നിങ്ങളെ നാം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. തുടക്കം മണ്ണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്
ഞാൻ എൻ്റെ കൈകൊണ്ട് അല്ല പടച്ചു എന്ന് പറഞ്ഞല്ലോ. അത് മണ്ണിൽ കൂടെ മണ്ണിലൂടെയായിരുന്നു അതിൻ്റെ തുടക്കം. തുമ്മനിന്ന് തുഫത്തിൻ, പിന്നെ അത് ബീജമായി മനുഷ്യ സൃഷ്ടിപ്പിന്റെ രൂപം അല്ലാഹുത്താല മാറ്റുകയാണ് ബീജത്തിൽ നിന്ന്. തുമ്മനിൻ അലക്കത്തിൻ, പിന്നീട് ഭ്രൂണത്തിൽ നിന്ന്. തുമ്മനിൻ മുഖത്തിൻ മുഖല്ലക്കത്തിൻ വഗൈരി മുഖല്ലക്കത്തിൻ നിരുപയിനക്കും, പിന്നീട് രൂപം നൽകപ്പെട്ടതായ മാംസപിണ്ഡത്തിൽ നിന്ന്, അതേപോലെ രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്ന്. മനുഷ്യന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ ഇങ്ങനെ പറയാം. ആദ്യം ഒരു മാംസപിണ്ഡം മാത്രമായിരുന്നു, പ്രത്യേകിച്ച് രൂപങ്ങളൊന്നുമില്ല. പിന്നെ അതിന് രൂപം വരികയാണ്. കൈകാലുകൾ, കൈയും അതേപോലെ കാലും കാതും കണ്ണും മൂക്കുമെല്ലാം അവയവങ്ങളായി രൂപപ്പെടുന്നു. അങ്ങനെയുള്ള മാംസപിണ്ഡമായി മനുഷ്യൻ മാറുന്നു. അള്ളാഹു തആല നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു, ലിനുബയ്യിനലകും വനുഖിറു ഫിൽ അർഹാം, എന്നിട്ട് ഗർഭാശയത്തിൽ ആ രൂപത്തെ നാം ഉറപ്പിച്ചു നിർത്തുന്നു. മാനശാഉ ഇലാ അജലിൻ മുസമ്മ, നാം ഉദ്ദേശിക്കുന്ന ഒരു നിശ്ചിത സമയം വരെ ഗർഭാശയത്തിൽ അത് അവിടെ നിലകൊള്ളുന്നു. തുമ്മനുഖ്രിജുകും തുഫ്ല, പിന്നെ നിങ്ങൾ കുട്ടിയായി നിങ്ങളെ നാം പുറത്തേക്ക് കൊണ്ടുവരുന്നു. തുമ്മലു തബ്ലുഹു അശുദ്ധക്കും, പിന്നെ നിങ്ങൾ നിങ്ങളുടെ പക്വതയിലേക്ക് പ്രായപൂർത്തിയിലേക്ക് ആരോഗ്യസ്ഥിതികളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. ഒമിൻകും മയ്യു തവഫാം ഒമിൻകും മയ്യു റബ്ദില അർദലിൽ ഉമരി ലകൈലാ യഅലമ മിൻ ബാദിഇ മിൻ ശൈആ, നിങ്ങളിൽ ചിലർ നേരത്തെ മരിച്ചു പോകുന്നവരുണ്ട്, പ്രസവിച്ച് ഉമ്മയെ മുഖം കാണിച്ച് മരിച്ചു പോകുന്ന മക്കള്, മുലയൂട്ടുന്ന പ്രായം കഴിഞ്ഞ് ഓടിച്ചാടി നടക്കാൻ പുറപ്പെടുന്ന ആ സമയത്ത് മരിച്ചു പോകുന്നവർ, പഠനവും വിദ്യാഭ്യാസവും ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് ആ നിമിഷം മരണപ്പെട്ടു പോകുന്നവർ, അങ്ങനെ ഇടക്കിടക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. ചില ആളുകളോ, ചില ആളുകൾ അങ്ങേ അറ്റത്തെ വാർദ്ധക്യത്തിലേക്ക് നാം എത്തിക്കുന്നു. മഞ്ഞുറദ്ദു അറുതലിൽ ഒമുർ, ആയുസിന്റെ അങ്ങേ മോശമായ അവസ്ഥയിലേക്ക്, പ്രയാസം നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തുന്നവർ. എന്നിട്ടോ അറിവുള്ള കാര്യങ്ങൾ പിന്നീട് അറിയാത്ത, മറന്നുപോകുന്ന, എന്തായിരുന്നു ഞാൻ എന്ന് പോലും അറിയാത്ത ഒരു പ്രായത്തിലേക്ക് ചില ആളുകൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത്ര പറഞ്ഞ ശേഷം പിന്നെ അള്ളാഹു തആല പറയാണ്, വതറൽ അർലഹാമിദ, ഭൂമിയെ നിനക്ക് കാണാം അത് വരണ്ടു കിടക്കുകയാണ്, അത് ഉണങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ ആകെ ഉണങ്ങി ഉണ്ട് കീറി ബലം വെച്ച് കിടക്കുന്ന ഭൂമി, ആ ഭൂമിയിലേക്ക് നാം മഴ വർഷിപ്പിച്ചാൽ അത് ഇണകാൻ തുടങ്ങും. പിന്നെയോ വറബത്ത്, അത് വികസിക്കാൻ തുടങ്ങും. അമ്പത്തത്ത് മിൻകുല്ലി സൗജിം ബഹീജ്, അത് ഇന്നതാ നല്ല ആഹ്ലാദകരമായ സന്തോഷവും കുളിർമയും നൽകുന്ന ചെടികൾ മുളച്ചു വരാൻ തുടങ്ങുന്നു. അല്ലാഹു വേറെ ഒരു ഉദാഹരണം കൂടി അവിടെ പഠിപ്പിക്കുക. ഉണങ്ങിക്കിടക്കുന്ന നിർജീവമായ വരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ അതിൽ നിന്നതാം ചെടികൾ മുറുകളിക്കാനും മുളക്കാനും തുടങ്ങുന്നു. ഇത് പറഞ്ഞ ശേഷം അല്ല പറയുന്നു, ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? അല്ലാഹു സത്യമാകുന്നു, ഇത് വെറുതെ ഉണ്ടാകുന്നതല്ല. ഈ ബീജവും ഈ ഭ്രൂണവും ഈ രക്തപിണ്ഡവും ഈ മാംസപിണ്ഡവും ഈ കുട്ടിയുടെ രൂപവും പിന്നെ ജനിക്കലും വലുതാകലും വെറുതെ ഉണ്ടാകുന്നതല്ല. ഭൂമിയിൽ നിന്ന് ചെടികൾ മുളക്കുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല. അല്ലാഹു തആല സത്യമാകുന്നു, വഅന്നഹു യുഹ്യിൽ മൗത, അവനാകുന്നു മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. ആദ്യത്തെ സൃഷ്ടിപ്പ് പറഞ്ഞു, ഇനി ഒന്നിനും കൊള്ളൂല എന്ന് നമ്മൾ ധരിച്ചുപോയ ഭൂമിയെ നന്നാക്കിയ അതിനെ കുറിച്ച് അല്ല പറഞ്ഞു. എന്നിട്ട് പറയുന്നു, വഅന്നഹു യുഹ്യിൽ മൗത, വഅന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ഇത് പറഞ്ഞ ശേഷമാണ് എന്നിട്ട് അടുത്ത വചനം ഏഴാമത്തെ ആയത്തെന്താ, വന്നസാഅത്ത ആതിയതുൽ റൈബ ഫീഹാ, സംശയമില്ല അന്ത്യദിനം വരിക തന്നെ ചെയ്യും. വഅന്നല്ലാഹ യബഅതു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിൽ ഉള്ളവരെ അല്ലാഹു തആല പുറത്തു കൊണ്ടുവരികയും ചെയ്യും. എത്രമാത്രം ലളിതമായ ശൈലിയാണ്, എത്രമാത്രം അർത്ഥവത്തായ രൂപത്തിലൂടെയാണ് അല്ലാഹു തആല വിഷയം പഠിപ്പിക്കുന്നത്. അപ്പോ ഇത് പറഞ്ഞും റബ്ബ് ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തു. ഒന്ന് അതാണ്, ഈ ലോകത്തെ സൃഷ്ടിപ്പ് പറഞ്ഞിട്ട് മറ്റൊരു ലോകത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാം. രണ്ടാമത്തേത്, അല്ലാഹു തആല സ്വീകരിച്ച മറ്റൊരു കാര്യമാണ്, വലിയ സൃഷ്ടികളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ, പിന്നെയാണോ നിങ്ങൾ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ആകാശം നിങ്ങളെക്കാൾ എത്രയോ വലിയ സൃഷ്ടിയാണ്, ഭൂമി മനുഷ്യ നിന്നെക്കാൾ എത്രയോ വലിയ സൃഷ്ടിയാണ്, പർവ്വതങ്ങള്, കടലുകള്, അതേപോലെ മറ്റുള്ള പല സൃഷ്ടികളും അതിനെ നാം സൃഷ്ടിച്ചു എങ്കിൽ, അവലം നിറവ്,
മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ, ആലോചിക്കുന്നില്ലേ? അന്നല്ലാഹല്ലദി ഖലഖ സമാവാതി വൽ അർള വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിറിൻ അലാ അൻ യുഹയ്യൽ മൗത ബലാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. മനുഷ്യർ കാണുന്നില്ലേ, നാം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു, നാം ക്ഷീണിച്ചിട്ടില്ല. വലം യഅയ ബിഖൽഖിഹിന്ന, ആ സൃഷ്ടിപ്പ് കൊണ്ട് നമ്മൾ കുഴഞ്ഞു പോയിട്ടില്ല, ക്ഷീണിച്ചു പോയിട്ടില്ല. എന്നിട്ട് റബ്ബ് പറയാണ്, അവൻ ബിഖാദിറിൻ അലാ അൻ യുഹയ്യൽ മൗത, അവൻ എന്താ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ലേ? നമ്മുടെ അല്ലാഹ് ചോദിക്കുന്നു, ബലാ, തീർച്ചയായും, ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. അപ്പൊ സഹോദരന്മാരെ, യുക്തികളോ ന്യായീകരണങ്ങളോ പരലോക ജീവിതത്തെ നിഷേധിക്കുവാൻ ഒരിക്കലും മാനദണ്ഡമല്ല. ഈ ജീവിതം സത്യമാണ് എന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ വിശ്വസിക്കുകയും ജീവിക്കുകയും വേണം. റബ്ബ് പറഞ്ഞ വേറെയും ചില രീതികൾ ഖുർആൻ പറയുന്നുണ്ട്, ഇൻഷാല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ വിശ്വാസത്തോടുകൂടി പരലോകവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഉണ്ട് എന്നുള്ള യഥാർത്ഥമായ വിശ്വാസത്തോടുകൂടി ജീവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഭയഭക്തിയോടുകൂടി ജീവിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാടിന്റെ കാലഘട്ടത്തിന്റെയും ചുറ്റുപാടുകളും പൈശാചികമായ പ്രേരണകൾ അനാവശ്യമായ ചിന്തകൾ നമ്മെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله صحاب المارئ صحاب المارئ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും എല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ആ അള്ളാഹുവിൻ്റെ നാമങ്ങളും സിഫാത്തുകളും കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് എന്നും, എന്നാൽ എങ്ങനെയാണ് റബ്ബിന്റെ അസ്മാഉകളും സിഫാത്തുകളും മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ വരുന്ന ആദ്യത്തെ ഒന്നായ അല്ലാഹു തആല പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ച് നമുക്ക് ബോധ്യപ്പെടുമ്പോഴേ നമ്മൾ അത് വിശ്വസിക്കൽ നിർബന്ധമാകുന്നു എന്നുള്ള കാര്യവും കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി രണ്ടാമത്തെ ഒന്ന്, അല്ലാഹുവിന്റെ ഇസ്മുകൾ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ വിശ്വസിക്കുമ്പോൾ, അല്ലാഹുവിന്റെ സിഫാത്തുകൾ നമ്മൾ പറയുകയോ വിശ്വസിക്കുകയോ ചെയ്യുമ്പോൾ രണ്ടാമത്തൊരു കാഴ്ചയുണ്ട്, രണ്ടാമത്തൊരു അടിസ്ഥാനമുണ്ട്. അതായത് അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും എല്ലാം അസ്മാഉല്ലാഹി തആല വ സിഫാതുഹു തൗഖീഫിയൻ. തൗഖീഫിയൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അല്ലാഹുവിന്റെ നാമമായി പഠിപ്പിച്ചതല്ലാതെ നമ്മുടെ വകയായി ഒരു നാമം അല്ലാഹുക്ക് നമ്മൾ പറയാൻ പാടില്ല. അല്ലാഹു അവന്റെ നാമമായി പറഞ്ഞതല്ലാതെ നമ്മളൊരു നാമം അല്ലാഹുക്ക് പറയാൻ പാടില്ല. അത് എത്ര നല്ലതായിട്ട് നമുക്ക് തോന്നിയാലും, അതുകൊണ്ടാണ് തൗഖീഫി എന്ന് പറയുന്നത്. തൗഖീഫി എന്ന് പറഞ്ഞാൽ വഖഫ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ് അർത്ഥം. തൗഖീഫി എന്ന് പറഞ്ഞാലോ ഖുർആനും ഹദീസും പറഞ്ഞിടത്ത് നിൽക്കുക. ആ ഖുർആനും ഹദീസും അത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് കേട്ട സ്വഹാബികൾ നിന്നടത്ത് നിൽക്കുക, അതാണ് തൗഖീഫി എന്ന് പറഞ്ഞാൽ. അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു പേര് അള്ളാഹിനെ കുറിച്ച് പറയാം, അങ്ങനെ തോന്നിയാൽ നമ്മൾ പറയാൻ പാടില്ല. ഉദാഹരണം, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ഫആലുൻ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാകുന്നു എന്ന് കാണാം. അപ്പൊ അല്ലാഹുവിന് ഉദ്ദേശം ഉണ്ട്, അല്ലാഹുവിന് ഇറാദത്തുകൾ ഉണ്ട്. എന്നാൽ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഫആൽ പ്രവർത്തിക്കുന്നവൻ എന്ന് പേരിടാൻ പാടില്ല. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, ഫആൽ പ്രവർത്തിക്കുന്നവൻ എന്ന് അല്ലാഹു പേരായി പഠിപ്പിച്ചതല്ല. അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനാകുന്നു എന്നൊരു അറിയിപ്പ് മാത്രമാണത്. അതിന് ഇഖ്ബാർ എന്ന അറബി ഭാഷയിൽ പറയാം. അപ്പൊ അല്ലാഹുവിനെ കുറിച്ച് അറിയിച്ച ചില കാര്യങ്ങളുണ്ട്, അത് ആ അർത്ഥത്തിൽ തന്നെ പറയണം. അതല്ലാതെ അല്ലാഹുക്ക് നമ്മൾ പേരായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കാൻ പാടില്ല. ഇപ്പൊ
പ്രവർത്തിക്കുന്നവനാകുന്നു. അപ്പൊ യുരീദ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നവൻ എന്ന് യുരീദിന് പേരിടാൻ പാടില്ല. കാരണം അങ്ങനെ പേരല്ല പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ പേരായിക്കൊണ്ട് പിന്നെ ഖുർആനിലൂടെയും ഹദീസിലൂടെയുമായി മൊത്തത്തിൽ 99 നാമങ്ങൾ പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങൾ വല്ലവനും ക്ലിപ്തപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. എന്താ ക്ലിപ്തപ്പെടുത്തുക എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചു, അത് മനപ്പാടമാക്കൽ അതിന് പെടും, അത് ചൊല്ലിപ്പറയൽ അതിന് പെടും. ആ നാമങ്ങളിൽ ഉൾക്കൊള്ളുന്ന ചില വിശേഷണങ്ങളുണ്ട്, അതനുസരിച്ച് ജീവിക്കലും അതിന് പെടും. സമീ ആണ് അള്ളാഹിനെ കുറിച്ച് നമ്മൾ പറയുന്നു. അപ്പൊ എന്റെ സംസാരം അല്ല കേൾക്കും, ആ പേടിയോടുകൂടി ജീവിക്ക. അതും അത് ക്ലിപ്തപ്പെടുത്തിയവൻ എന്ന ആശയത്തിൽ പെടും. അള്ളാഹിനെ കുറിച്ച് ബസീറാണ് എന്ന് പറയുന്നു. അപ്പൊ റബ്ബി എന്റെ പ്രവർത്തനങ്ങളെ കാണുന്നവരാണ്, അതുകൊണ്ട് ഞാൻ ഹറാമുകൾ ചെയ്തുകൂടാ എന്ന ബോധത്തോടു കൂടി ജീവിക്കലും, അത് ജന്ന അത് ക്ലിപ്തപ്പെടുത്തിയവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന ആശയത്തിൽ പെടുന്നു. അപ്പൊ ഈ നിലക്ക് അള്ളാഹുവിന്റെ നാമങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടും അത് മനഃപ്പാടമാക്കിക്കൊണ്ടും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്താൽ അവന് സ്വർഗമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചു. അവിടെ പറഞ്ഞാഹു 99 നാമങ്ങൾ ഉണ്ട്. ആ നാമങ്ങൾ നമ്മൾ ഈ 99 എന്ന് പറഞ്ഞ 99 ഉള്ളൂ, അത് വേറെ വിഷയമാണ്, ഇൻഷാല്ലാ പിന്നീട് ചർച്ച ചെയ്യാം. ഈ 99 നാമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോ അതിനപ്പുറം നമ്മൾ ഒരു നാമം ഉണ്ടാക്കാൻ നമ്മൾ പാടില്ല. അപ്പൊ ഈ നിലക്ക് അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം തൗക്കീഫിയാണ്. ഖുർആനിലും ഹദീസിലും വന്നേടത്ത് നമ്മൾ നിൽക്കുക തന്നെ വേണം. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇസ്മുകളെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം അറിയാൻ വിശ്വാസ കാര്യങ്ങളിൽ, അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, നമ്മുടെ മരണാനന്തര ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം വസ്തുതകൾ അറിഞ്ഞ് അവ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മുടെ സ്ഥാപന കീഴിലുള്ള അറബി കോളേജിന് വേണ്ടിയുള്ളതാണ്. എല്ലാ സഹോദരന്മാരും സഹോദരിമാരും സഹായിക്കണം, സഹകരിക്കണം എന്ന് അറിയിക്കുകയാണ്. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മുസ്ലിം സഹോദരി സഹോദരന്മാർ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അസുഖമായി കിടക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ സഹോദരി മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുവാൻ അല്ലാഹു അവന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم طيب ثراهم واجعل الجنة مأواهم اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله عليه وسلم.